നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ ഏഡിയമായിട്ടുള്ള നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നാലെ തന്നെ ഇനി എന്തായിരിക്കും കേസിന്റെ ഒരു അവസ്ഥ എന്നുള്ളതാണ് എല്ലാവരും ഏറെ ഉറ്റുനോക്കുന്നത്. നിലവിൽ 11 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ചതും പുറത്തിറങ്ങിയതും. പക്ഷേ നവീൻ ബാബുവിന്റെ കുടുംബം ഇതോടുകൂടി ഇനി ഹൈക്കോടതിയിലേക്ക് പോകാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇപ്പോഴും പല ഉത്തരങ്ങളും കിട്ടാത്ത ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിൽ കണ്ണൂർ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. സർക്കാർ അനുവദിച്ചിരുന്ന CUG സിം കാർഡിലെ വിവരം അന്വേഷണ സംഘം ശേഖരിക്കും. നവീൻ ബാബുവിന്റെ 2 ഫോണുകളിലെ വിവരം അന്വേഷണ സംഘം ശേഖരിച്ചു കഴിഞ്ഞു. അതുകൂടാതെയാണ് ഔദ്യോഗിക സിമ്മിലെ വിവരം ശേഖരിക്കുന്നത്. കളക്ടറുടെ ഫോൺ സംഭാഷണ വിവരവും അന്വേഷണ സംഘം ശേഖരിക്കുന്നുണ്ട്. അതിനുശേഷം കളക്ടറുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും. PP ദിവ്യ, TV പ്രശാന്തൻ എന്നിവരുടെ ഫോൺ വിവരം നേരത്തെ ശേഖരിച്ചിരുന്നു. സംഭവം സംബന്ധിച്ച് എല്ലാ വശവും അന്വേഷിക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. മരിച്ചയാളോട് നീതി പുലർത്തുന്നതാകണം അന്വേഷണമെന്ന് കഴിഞ്ഞ ദിവസം കോടതി ഉത്തരവിൽ പറഞ്ഞിരുന്നു. കൈക്കൂലി നൽകിയെങ്കിൽ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുത്തിട്ടില്ല എന്നത് കോടതി ഉത്തരവിൽ പരാമർശിച്ചിരുന്നു. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറെ ഗീത നടത്തിയ വകുപ്പ് തല അന്വേഷണത്തിൽ കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ലെന്നാണ് റിപ്പോർട്ട്. അത് സംബന്ധിച്ച് വ്യക്തത വരുത്താൻ അന്വേഷണ സംഘം ഗീതയുടെ മൊഴിയെടുക്കും. കേസ് ഡയറി ആദ്യം ഹാജരാക്കിയപ്പോൾ കളക്ടറുടെ മൊഴി രേഖപ്പെടുത്തിയതായി ദിവ്യയ്ക്ക് ജാമ്യം അനുവദിച്ചുള്ള കോടതി ഉത്തരവിലുണ്ട്. AD കുറ്റസമ്മതം നടത്തിയെന്ന കളക്ടറുടെ മൊഴിയാണ് ജാമ്യാപേക്ഷയിൽ പ്രധാന വാദമായി ഉയർന്നത്. കളക്ടറുടെ മൊഴി വീണ്ടും എടുക്കണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടു. കളക്ടറും ദിവ്യയും തമ്മിൽ ഗൂഢാലോചന നടത്തിയെന്നാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ അഭിഭാഷകന്റെ വാദം. കളക്ടറോട് AD കുറ്റസമ്മതം നടത്തിയെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. കളക്ടറോട് AD കുറ്റസമ്മതം നടത്താൻ സാധ്യതയില്ലെന്നാണ് മഞ്ജുഷയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിച്ചത്. AD കളക്ടറും തമ്മിൽ നേരത്തെ നല്ല ബന്ധമായിരുന്നില്ലെന്നും സൂചിപ്പിച്ചു. ഇതിനൊക്കെയുള്ള ഉത്തരമാകും കളക്ടറുടെ ഇനിയുള്ള മൊഴി. അതേസമയം പറയാനുള്ളത് പാർട്ടി വേദിയിൽ പറയുമെന്ന് പ്രഖ്യാപിച്ച കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യ പാർട്ടി കൺട്രോൾ കമ്മീഷനെ സമീപിക്കാൻ ഒരുങ്ങുന്നു. തനിക്കെതിരെ പാർട്ടി സ്വീകരിച്ച നടപടി ഏകപക്ഷീയവും സംഘടനാ തത്വങ്ങൾക്ക് നിരക്കാത്തതുമാണെന്ന അഭിപ്രായം ദിവ്യയ്ക്കുണ്ട്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം തന്നോട് വിശദീകരണം തേടാമായിരുന്നുവെന്ന തരത്തിൽ ചില നേതാക്കളോട് ദിവ്യ സംസാരിച്ചിരുന്നു. AD നവീൻ ബാബുവിന്റെ മരണത്തിൽ പാർട്ടി തരംതാഴ്ത്തൽ നടപടി അംഗീകരിക്കുന്നുവെന്ന് PP ദിവ്യ ഇന്നലെ ഫേസ്ബുക്കിലൂടെ പറഞ്ഞിരുന്നു. പാർട്ടിയെ അതൃപ്തി അറിയിച്ചുവെന്ന മാധ്യമ വാർത്തകൾ തെറ്റാണ്. താൻ പറയാത്ത കാര്യങ്ങൾ വ്യാഖ്യാനിച്ചെടുക്കുന്നതിന് താൻ ഉത്തരവാദിയല്ലെന്നും ദിവ്യ പറഞ്ഞു. അതേസമയം ജയിലിൽ നിന്നിറങ്ങുമ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കൊന്നും ദിവ്യ മറുപടി നൽകിയിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ താൻ ഇപ്പോഴും ആ കുടുംബത്തിനൊപ്പം തന്നെയാണ്, തന്റെ നിരപരാധിത്വം തെളിയിക്കുമെന്നാണ് ദിവ്യ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.